السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، يا مسموعي سيدي عربي إردتو معيني بديكونا كلاس سيدي مبتدئنا على أمتا كلاس ليك. إلا ركشي داكل ചെറിയ വർക്കും വലിയ വർക്കും വലിയപ്പാർക്കും വലിയമാർക്കും എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു തവണയെങ്കിലും ഖത്മ തീർക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നല്ല ഓർമ്മശക്തി, ബുദ്ധിശക്തി, അയൽമ ആക്കല് അദബ് ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായി മുഹറം മാസം അള്ളാഹു സുബ്ഹാനഹു തആല ഈ മുഹറത്തിൽ അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകളുടെ തൗബ സ്വീകരിച്ച മാസമാണ് മുഹറം. അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല പേമാരി പോലെ പെയ്തിറക്കിയ മാസമാണ് മുഹറം മാസം. അതുപോലെ ഒരുപാട് ഷർറുകളെ അള്ളാഹു ദുനിയാവിൽ നിന്ന് തുടച്ച് നീക്കിയ മാസമാണ് മുഹറം മാസം. ഫിർഔനിനെ പോലത്തെ ആളുകളെ അള്ളാഹു ചെങ്കടലിൽ മുക്കിക്കൊന്ന മാസമാണ് മുഹറം പത്ത്. അതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് സംവിധാനിച്ച മാസമാണ് മുഹറം മാസം. അതുകൊണ്ട് തന്നെ അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മാസമാണ്. ആ മാസത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക, ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അതൊക്കെ തഖ്വയുള്ള, ഈമാനുള്ള, സൂക്ഷ്മതയുള്ള ഹൃദയങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമ്മെ ഏവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇൻഷാല്ലാ ക്ലാസ്സിലേക്ക് പ്രവേശിക്കല്ലേ. വല്യപ്പാരെ വല്യമാരെ എന്ന് വിളിച്ച് ചേരുന്ന ആരും വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ 50, 55, 60 ഒക്കെ വയസ്സുള്ള, 65, 67 വയസ്സ് വരെയുള്ളവര് നമ്മളെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അവര് ഒരു കുട്ടിയുടെ വല്യമൊന്നുമല്ല, 5-10 കുട്ടികളെ വല്യമാര് വല്യപ്പാരൊക്കെ ഉണ്ട്. അള്ളാഹു പ്രായം ഒരു പ്രശ്നമല്ല ഇൽമ് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ബദർ യുദ്ധത്തിന് മുസ്ലിങ്ങള് വിജയിച്ചു. ബദറിൽ 70 ശത്രുക്കളെ ബന്ദികളായി, തടവുകാരായി പിടിച്ചു. അങ്ങനെ ഈ തടവുകാരെ മദീനത്തേക്ക് കൊണ്ടുവന്നു. ഇവരെന്ത് ചെയ്യണമെന്ന് നബി തങ്ങൾ സ്വഹാബത്തിനോട് കൂടിയാലോചന നടത്തി. അപ്പൊ ചിലവര് പറഞ്ഞു, കാരണം മക്കത്ത് വെച്ച് ഒരുപാട് മുസ്ലിങ്ങൾ ഒരുപാട് ആക്രമിച്ച ആളുകളുടെ ആൾക്കാരൊക്കെ ഇതിലുണ്ട്, പറഞ്ഞു അവരെ കൊല്ലണം, അവരെ അത്രക്ക് നമ്മൾ അടങ്ങറാക്കി മക്കത്തിട്ട് അവരെ കൊന്നുകളയണം. ചിലവര് പറഞ്ഞു, പിന്നെ നമുക്കിപ്പോ ധനം ആവശ്യമാണ്, നമ്മൾ മക്കത്ത് മദീനത്തേക്ക് വന്നിക്കാം, നമ്മളെ വീടും നാടും സ്വത്തും മുഴുവനും മക്കത്ത് എടുക്കാം, അങ്ങോട്ട് പോകാൻ പറ്റൂല, നമ്മൾ മദീനത്ത് വന്ന് അഭയാർത്ഥികളെ പോലെ താമസിക്കാണ്. പക്ഷേ മദീനക്കാർ മുത്തനബിയും സഹാബത്തെയും കയ്യും കണ്ണും കൽബും ഒക്കെ നീട്ടി സ്വീകരിച്ചവരാണ്. ഇവർക്ക് സുഖമാണ് അവിടെ മദീനത്ത്. എന്നാലും നമുക്ക് സമ്പത്ത് അവരിൽ നിന്ന് വാങ്ങിയിട്ട് അവരെ മോചിപ്പിക്കാം. മറ്റു ചിലര് അഭിപ്രായപ്പെട്ടു, ഇവരിൽ ചിലവരൊക്കെ എഴുത്തും വായന അറിയുന്ന ആൾക്കാരാണ്, നമ്മളിൽ പലവർക്കും എഴുത്തും വായന അറിയില്ല നബിയെ, അതുകൊണ്ട് അവരിലുള്ള അറിവ് നമുക്ക് നേടി വാങ്ങിച്ചെടുത്തിട്ട് അവരെ വിടാം എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും പഠിപ്പിച്ചിട്ട് വിടാം. നോക്കണം നിങ്ങൾ. അങ്ങനെ എന്ത് ചെയ്തു, കുറെ ആളുകളെ സമ്പത്ത് വാങ്ങിയിട്ട് മോചിപ്പിച്ചു, വിട്ടയച്ചു, ഒന്നില്ല, അവരെ വിട്ടയച്ചു. സമ്പത്ത് തരാൻ കഴിയാത്ത കുറച്ച് ആൾക്കാരുണ്ടായി, അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സമ്പത്തുണ്ട്. ധനത്തിനെക്കാട്ടിയും സ്വർണ്ണ നാണയത്തെക്കാട്ടിയും വലിയ സമ്പത്ത് അത് ഇൽമാണ്, അറിവ്. അവരിൽ ഉണ്ടായിരുന്ന അറിവ് അറബി ഭാഷ എഴുതാനും വായിക്കാനും അവർക്കറിയാം. റസൂലുള്ള ഉമ്മിയാണല്ലോ, റസൂലുള്ളക്ക് എഴുതാനും വായിക്കാനും അറിയില്ലല്ലോ. അപ്പോ അവരോട് പറഞ്ഞു, നിങ്ങൾ 10 എഴുത്തും വായനയും പഠിപ്പിച്ച നിങ്ങളെ വിടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളെ വിളിച്ചിട്ട്, തടവുകാരൻ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, 10 എഴുത്തും വായനയും പഠിപ്പിക്കുക. അങ്ങനെ അവര് 10 എഴുത്തും വായനയും പഠിപ്പിച്ചു. എന്നാ ഇനി പോയിക്കോ. അങ്ങനെ എഴുത്തും വായനയാണ് അവിടെ സമ്പത്തിന്, ധനത്തിന് പകരമായി അവിടെ കണ്ട ഏറ്റവും വലിയ സമ്പത്ത്. അപ്പൊ അവിടെ പ്രായം എന്നൊരു പ്രശ്നമല്ല. യുദ്ധത്തിന് പങ്കെടുത്ത സ്വഹാബിമാര് അത്യാവശ്യം, എന്തായാലും കുട്ടികളെ ഏതായാലും യുദ്ധത്തിന് പോകില്ലല്ലോ, അത്യാവശ്യം പ്രായം ചെന്ന ആളുകള്, അതുപോലെ യുവാക്കളും, അതുപോലെ തന്നെ മധ്യവയസ്കരായ ആൾക്കാരും. റസൂലുള്ള 53 വയസ്സിലാണ് ഹിജ്റ പോകുന്നത് തന്നെ, ആ വർഷമാണല്ലോ പിന്നെ ബദറൊക്കെ നടക്കുന്നത്. അപ്പൊ 53, 50, 55 അങ്ങനൊക്കെ വയസ്സുള്ള ആളുകള്, അവര് ഒക്കെ എന്ത് ചെയ്തു, അന്ന് അറബികളിൽ നിന്ന് എഴുത്തും വായന പഠിച്ചു ആ പ്രായത്തിൽ.
അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല ഇൽമ് കരഗതമാക്കാൻ, പ്രായമൊന്നുമില്ല അത് കരഗതമാക്കാൻ, കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്നലെ ഒരു അൽഹംദുലില്ലയുടെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ, ഒരു അൽഹംദുലില്ല കാളമ്പാടി ഉസ്താദ് അൽഹംദുലില്ല പറഞ്ഞു. എന്തായിരുന്നു അതിന്റെ അർത്ഥം എന്നുള്ളത് അത് നിങ്ങൾ ആരും പറഞ്ഞില്ല. ഒരാള് ഒരു ഉമ്മ വാട്സപ്പിൽ മെസ്സേജ് അയച്ച്, രണ്ട് രീതിയിലുള്ള അർത്ഥം എനിക്കറിയാം, പക്ഷെ ഇവിടുത്തെ അൽഹംദുലില്ല അർത്ഥം എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജമീലുമ്മ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു. വേറൊരു മനുഷ്യനും ഇണ്ടിയത് കാണാൻ ചെയ്യാം. കമന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, നോക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോ അൽഹംദുലില്ല അർത്ഥം പറയണില്ല. നിങ്ങൾ ആരെയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് നോക്കട്ടെ. ഇനി പള്ളിക്കാട്ടിക്ക് സലാം പറഞ്ഞ പോലെ ആരെയും മറുപടി ഇല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ അത് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ഇത് കേൾക്കാൻ ഒരു താല്പര്യം, അത് അറിയാനൊരു ആകാംക്ഷ, താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഇൻഷാല്ല ഉണ്ടോ ഇല്ല എന്നൊക്കെ നോക്കട്ടെ. ഉള്ളവർ എന്ത് ചെയ്യാ, ഒന്ന് പിന്നെ മറുപടി അയക്കും. അപ്പൊ നമ്മൾക്ക് ഇൻഷാല്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇതിന് മറുപടി ഞാൻ പറയുന്നു കേട്ടാ. അപ്പൊ അൽഹംദുലില്ലാ മുഅ്മിനീങ്ങളെ വയൽ നിർത്തിക്കോളി. ഉസ്താദ് മൊയ്തീൻ ഒരു ക്ലാസ് തുടങ്ങി എന്നല്ലേ, ക്ലാസ് തുടങ്ങാം ഇൻഷാല്ല. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന അക്ഷരം സ്വാദ് കഴിഞ്ഞിട്ട് ആ സ്വാദിന്റെ മേലെ ആള് സ്വാദുമല്ല ആള് വാദാണ് നമ്മൾ പറഞ്ഞല്ലോ, ഇച്ചിരി കുരുത്തക്കട കൂടി വാദ് എന്നുള്ള അക്ഷരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിച്ചിരുന്നത്. വാദിന്റെ മഖ്റജ് പറഞ്ഞു, നാവിന്റെ അരു മേലെയോ താഴെയോ ഉള്ള അണപ്പല്ലുകളിൽ തട്ടിച്ചിട്ടാണ് വാദ് ഉച്ചരിക്കേണ്ടത്. വാദ് എന്നുള്ള അക്ഷരാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് അല്ലേ. ഓക്കെ ഇൻഷാല്ല. അപ്പൊ ഇനി ഇന്ന് നമ്മൾ അതിൽ കുറച്ച് കേട്ടെഴുത്തുകൾ പറഞ്ഞിരുന്നു. ആ കേട്ടെഴുത്തുകൾ നമുക്ക് വേഗം എഴുതാം. ഒന്ന് ത്വാവിലത്തുൻ എന്നാണ് എഴുതിക്കോളി കേട്ടോ, എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതിക്കോളിയും. രണ്ട് ത്വമാത്തിമുൻ എന്നാണ്. ഒന്നാമത്തെ വാക്ക് എന്തായിരുന്നു, ത്വാവിലത്തുൻ എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ വാക്ക്. അപ്പൊ ത്വാവിലത്തുൻ വര, ഒരു വരയാണ് തലവര അല്ലേ. തലവര നേരായാൽ എല്ലാം നേരാവുമെന്നാ. അള്ളാഹു നമ്മുടെയൊക്കെ നസീബ് നന്നാക്കി തട്ടെ. ആമീൻ. അപ്പൊ നോക്കുക, ത്വാവിലത്തുൻ ത്വാവിലത്തിനല്ലോ, റാദിയത്തിന്, അത് അടുത്ത ക്ലാസ്സിന്റെ കേട്ടെത്താണത്. റാദിയത്തിൻ എന്നാണ് ഒന്നാമത്തെ എഴുതിക്കൊള്ളി. റാദിയത്തു, അപ്പൊ റാ ഇട്ടു, റാനെങ്ങനെ നീട്ടി, വാദ് നമ്മൾ എങ്ങനെ ചെയ്ത ഇങ്ങനെ കൊണ്ടുവന്നു, റാദിയത്തു അല്ലേ. റാദിയത്തു ചില എഴുത്തിൽ ഇവിടെ ഇങ്ങനെ വാലി താഴ്ത്തി കയറി ഇങ്ങനെ കിടക്കണ കാണാട്ടാ. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്തിന്, നമ്മൾ അച്ചടി ബുക്കിലൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് തന്നതിലൊക്കെ ചിലതൊക്കെ അങ്ങനെ ഉണ്ടാവും. റാദിയത്തും സ്വാദൊക്കെ ഇട്ടുകൊടുത്ത് ചിലടത്ത് എഴുത്ത് അങ്ങനെ കാണുന്നുണ്ട്. റാദിയത്തും ഇങ്ങനെ റാദിയത്തുന്ന, റാദിയത്തും മർദിയത്തും ഉണ്ടോ, റാദിയത്തും മർദിയത്തും. അപ്പൊ മീം ഇങ്ങനെ, മീം ഇങ്ങനെ എടുത്ത് മർദിയത്തുൻ ഇങ്ങനെ പരന്ന് തരണ്ടാ. മർദിയത്തുൻ റാദിയത്തും മർദിയത്തും രണ്ടാമത്തെ വാക്ക്. അള്ളുലാലു അള്ളുലാലു ആ ഇതിങ്ങനെ അങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് അള്ള് ലാ അള്ളുലാ ലുൻ ലാമാടി കൊടുത്ത് മേലേക്ക് എഴുതാട്ടാ. അള്ളുലാലു അടുത്ത വാക്ക്, മൂന്നാമത്തെ വാക്ക് മളീസ്വത്തുൻ. എന്താണ് മളീസ്വത്തുൻ? അപ്പോ മീമ് നമ്മൾ ഇങ്ങനെ എഴുതി, വാദ് എഴുതാൻ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നു, എന്നിട്ട് മളീക്ക് യാ ഇട്ടു, അത് നീട്ടിയിട്ട് അതിന്റെ മേലെ നമ്മൾ സ്വാദ് വരച്ചു, പിന്നെ ത്വാവ് എഴുത. മളീസ്വത്തുൻ. ഇപ്പൊ മൂന്നായി, നാലാമത്തെ വാക്ക് മളീസ്വത്തുൻ. മലൂസിയുൻ മലൂസിയുൻ എങ്ങനെ എഴുതാ, മലൂസിയുൻ. മീം ഇങ്ങനെ എടുത്തു, വാദ് വരക്കാണെന്ന് വരച്ചു, വരയമ്പിക്കണ എടുത്തു, നീട്ടി, മലൂ സി യാ ഇങ്ങനെ താറാവ് യാ വരച്ചു കേട്ടാ, ചെത്തിട, എന്നിട്ട് ലോമ തന്നെ മീൻ കൊടുക്ക. മലൂസിയുൻ. ഇനി നാല് കഴിഞ്ഞ് അഞ്ചാമത്തെ വാക്ക്. അഞ്ചാമത്തെ വാക്ക് എന്താ, സഹ്ലൂസത്തുൻ. സഹ്ലൂസത്തുൻ ഇവിടെ ഇതാ, സ ഖ ഇങ്ങനെ എഴുതാൻ ഇങ്ങനെ എടുക്ക കേട്ടോ, ഖ മേലെ കൂടെ ഇങ്ങനെ എഴുതാ. സഹ് 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 ലൂ സ്വത്തുൻ. അപ്പൊ ഇത് നീട്ടിങ്ങനെ എഴുതാ, എന്നിട്ട് വാദ് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പൊ എന്തായി,
ലൂണായി. ഇനി സ്വാദ് എഴുതാൻ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്തു ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതാം. ശരിയാണ് ശരിയിട, തെറ്റാണ് തെറ്റിട. അടുത്തത് അതാണ് ഇത് ആറ് ഏഴാമത്തെ ആറാമത്തെ മർഹബൻ മർഹബൻ യാ ഷഹ്റ ഷഹ്റ റമളാൻ റമളാൻ അരിൻ്റെ അടിയിൽ കൂടെ എടുക്കുക കേട്ടോ. ഇനി ഇതാണ് ലാദ് നമ്മൾ പഠിച്ച അക്ഷരം. ഇതിൽ എന്തൊക്കെ വന്നു? മീമ് റാ ഹാ ബാ നാലക്ഷരം, യാ അഞ്ചക്ഷരം, ഷീൻ ആറക്ഷരം, ഹാ ഏഴക്ഷരം, പിന്നെ ലാദ് എട്ടക്ഷരം, നൂനു ഒമ്പത് അക്ഷരം ഉണ്ട് ഈ വാക്കിൽ. നമ്മളിവിടെ പഠിച്ചതിൽ ഒമ്പത് അക്ഷരം ഉണ്ട് ഇതിൽ. മർഹബൻ യാ ഷഹ്റ റമളാൻ മുമ്പ് പഠിച്ച ഒമ്പത് അക്ഷരത്തിന്റെ ആവർത്തനം വന്നിട്ടുണ്ട്. അടുത്തത് മർഹബൻ യാ ഷഹ്റ വലല്ലാലീൻ 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 എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ ഏഴാമത്തെ ട്ടാ വാവ് ഇങ്ങനെ എഴുതി, ലാമിനെ നമ്മൾ ഇങ്ങനെ എഴുതും വലാന്ന്. ഈ ഇങ്ങനെ എഴുതിയ ലാമിനെ നമ്മൾ എന്ത് ചെയ്തു? ഇത് ഇങ്ങനെ ഉണ്ട്, ഇത് ഇങ്ങനെ ഉണ്ട് മുട്ടിച്ച് ഇങ്ങനെ ഉണ്ട് എഴുതും വല. മനസ്സിലായാ? ലാം അലിഫ് എന്ന് അതിനെ പറയാ വല. ഇപ്പൊ വല എന്നായി. ലാന്ന് എഴുതാൻ എന്ത് ചെയ്യും? ഒരു അലിഫിട്ട് ഒരു ലാമിട്ട് അതിൻ്റെ ഉള്ളിൽ വാദ് ഇട്ടിട്ട് എന്ത് ചെയ്യും? ഷദ് ഇട്ട് കൊടുക്കും. ഇപ്പൊ എന്തായി? വലാന്നുള്ളത് നീട്ടാനുള്ളതിന് ശേഷം ഷെദ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നീട്ടാൻ പറ്റില്ല. അപ്പൊ എന്തായി? വലല്ല എന്നായി. ഇനി ലാദിനെ നീട്ടാൻ അലിഫ് ഇട്ട് കൊടുക്കുക. വലല്ല ലാം എഴുതി യാ ഇങ്ങനെ ഇട്ടിട്ട് നൂന് ഇങ്ങനെ ഇടാ വലല്ല ഇങ്ങനെ എഴുതിക്കണോ വലല്ല. അപ്പോ ഒന്ന് വായിച്ചാണ് റാലിയ തും മർലിയ അല്ലാലു എന്താ മലീസത്തുൻ മലൂസിയുൻ സഖ്ലൂസത്തുൻ മർഹബൻ യാ ശഹ്റ റമളാൻ വലല്ലാലീൻ. ഓക്കെ, ഇനി രണ്ട് മൂന്ന് അക്ഷരം കൂടി ഉണ്ട്, മൈക്കാണ് കേട്ടോ. ഏതാ വാക്ക്? ഇനി ഷജ്ഖിലീന ഷജ്ഖിലീന ഷീൻ ഇങ്ങനെ എഴുതി ജീം ഇങ്ങനെ എഴുതി ഷജ് ഷജ് ജീമല്ലേ ഷജ്ഖിലീന ഖാ എഴുതാൻ ഇങ്ങനെ മേലേക്ക് പൊട്ടിച്ചിട്ട് ഖാ ഇങ്ങനെ എഴുതി ഷജ് ഖിലീന കൈ ഇവിടുന്നല്ല കേട്ടോ എടുക്കണ്ടേ ഇവിടെ എത്തിയിട്ടൊക്കെ വരലെടുക്കാൻ പാടുള്ളു. അന്നിപ്പോ നടന്നോളന്നില്ല, സംഗതി പിടിച്ചാ നടക്കുന്നല്ലേ. കുട്ടി കുട്ടിനെ പിടിച്ചാ നടക്കും, സംഗതി പിടിച്ചാ നടക്കും എന്ന് പറഞ്ഞിട്ടില്ലേ. ഷജ്ഖിലീന ഷജ്ഖിലീന. ഇനി ഏതാണ് ഒമ്പതാമത്തെ? ഒമ്പതാമത്തെ മലീസത്തു മീം ഇങ്ങനെ എഴുതി നീട്ടി എഴുതി വാദിന് ഇങ്ങനെ എഴുതി നൈനെ നീട്ടാന് യാ ഇങ്ങനെ എഴുതി സാ ഇങ്ങനെ എഴുതി മലീസത്തു. പത്താമത്തെ വാക്ക് ലഷ്ഖൂലുൻ ലഷ്ഖൂലുൻ ലാ ലാ ഇങ്ങനെ എഴുതി ലഷ് അല്ലേ ലഷ് ഖാ ഇങ്ങനെ എഴുതി ഹോ ലഷ് ഹൂ നീ ലുന്നല്ലേ ലഷ് ഹൂ ലുൻ ലാദാണ് ഇങ്ങനെ എടുത്ത് എഴുതിയിട്ട് ഇങ്ങനെ എഴുത ലഷ് ഹൂ ലുൻ ലഷ് ഹൂ ലുൻ. ശരിയായോ? പത്ത് വാക്കുകൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോ ശരിക്കും മനസ്സിലാക്കി എഴുതി വായിച്ചെടുക്കണം. അക്ഷരങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പഠിക്കാനും കേട്ടെഴുത്ത് വാക്കുകൾ കണ്ടെത്താനും എഴുതാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ഉമ്മന്നലെ പറഞ്ഞായിരുന്നു, ഉസ്താദെ അഞ്ചു പത്ത് അക്ഷരമൊക്കെ ആയിരുന്നപ്പോൾ കേട്ടെഴുത്തൊക്കെ എടുക്കാൻ വളരെ സുഖമായിരുന്നു, അപ്പൊ ആ പത്ത് പതിനെട്ട് ഇരുപത് അക്ഷരമൊക്കെ ആയപ്പോ കേട്ടെഴുത്ത് എടുക്കുമ്പോ തെറ്റിപ്പോവാണെന്ന്.
സംഗതിയൊക്കെ തെറ്റു. എന്താണെന്നറിയോ, മടി വന്നു ശരിക്ക് എഴുതി പഠിക്കേണ്ടത്. മറ്റേ ചേച്ചി പറഞ്ഞതുപോലെ പത്ത് വട്ടമൊന്നും ഞാൻ എഴുതി പഠിക്കാറില്ല ഉസ്താദെ, ഞാനിങ്ങനെ നോക്കി മനസ്സിലാക്കുള്ളൂ. അവെന്താവും, മറന്നു പോവും, ഓർമ്മയിലിക്കൂല. നീന്താൻ തീറി പഠിച്ചിട്ടേ നീന്താൻ വേണ്ടി കൊളത്തി ചാടി പോലെ ആവും, കയ്യും കാലാണ് പൊന്തൂല, മുങ്ങിയാണ് മയ്യത്താവും. ഏഹ്, അപ്പൊ തിയറി പഠിച്ചോണ്ടോ, ഇത് കണ്ടിട്ട് എഴുതുന്നത് കണ്ട് മനസ്സിലാക്കിയോണ്ട് കാര്യമില്ല. എന്തു വേണോ നന്നായി വായിച്ച് എഴുതി പഠിക്കണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ല. ഇനി നമ്മള് പുതിയ ഒരു അക്ഷരം പഠിക്കാൻ പോവാണെന്ന്. മതിയായ പള്ളറഞ്ഞ ഇനി പഠിക്കണ്ടേ, പുതിയ അക്ഷരം പഠിക്കണ്ടേ. ഏഹ്, മഴക്കാലായ വരവരച്ചത് വെള്ളം പോലെയായി, തോണി പോലെയായി, വളഞ്ഞിട്ടേ പോണേ. എന്തായാലും ആവട്ടെ, നമുക്ക് എങ്ങനെയൊക്കെ ഒപ്പിക്ക. പിന്നെ ഇന്ന് പുതിയൊരു അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. ഇതിനോട് സാമ്യമുള്ള അക്ഷരാണ്. ഇതിനെന്താ പറയാ, ഇനി പഠിക്കാൻ പോകുന്ന അക്ഷരം പോ ആണ്. പോ എന്താണ്, പോ പോ ഇന്റെ മഹ്റജ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അവിടെ നിന്ന് ആ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന രണ്ട് മൂന്ന് അക്ഷരങ്ങളുണ്ട്. പോ, അതുപോലെ ഈ താ, ഈ താല്, ഇതൊക്കെ ഒരു സ്ഥലത്ത് നിന്നാണ് പുറപ്പെടുന്നത്. ഇനിയിപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരവും ഒരു സ്ഥലത്ത് നിന്നാണ് പുറപ്പെടുന്നത്. നാവിന്റെ തലയും മേലെ മുൻപല്ലിന്റെ മുരടും. മുരട് എന്ന് പറഞ്ഞതാ കട അല്ലെ, മുണനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം. അപ്പൊ നാവിന്റെ തലയും പറഞ്ഞ നാവിന്റെ തലയും മേലെ മുൻപല്ലിന്റെ മുരടും, ആ മുരടും ആ ഭാഗത്ത് നിന്നാണ് നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ മുരട്ടിൽ കൊണ്ടുവച്ച് അവിടെ നിന്നാണ് ത്വാ എന്നുള്ള അക്ഷരം ഉച്ചരിക്കേണ്ടത്. ഈ ത്വാ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുമ്പോ നാവിന്റെ നടു ഉണ്ടല്ലോ, നടു, നാവിന്റെ നടു എവിടെ തട്ടണം, മേലിലേക്ക് അണ്ണാക്കിയിലേക്കൊന്ന് ഉയരണം. നാവിന്റെ നടു അണ്ണാക്കിലേക്ക് ഉയരണം. ഈ നമുക്കൊന്നും കൂടി അക്ഷരം ഒന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും കൂടി പറയാം. അപ്പൊ ഇന്ന് നമ്മൾ പുതുതായി പഠിക്കാൻ പോകുന്ന അക്ഷരം എന്താണ്, ത്വാ എന്നുള്ള അക്ഷരമാണ്. ത്വാ എന്നുള്ള ഒരു പദം നമ്മൾക്ക് പറയാ, ത്വാവിലത്തുൻ. ത്വാവിലത്തു എന്ന് പറഞ്ഞ എന്താ, മേശ. ത്വയ്യാറത്തു എന്ന് പറഞ്ഞ എന്താ, വിമാനം. ത്വയ്യാറത്തു, വിമാനം. ത്വായിറത്തു എന്ന് പറഞ്ഞാലും വിമാനം അക്ഷരം ഉണ്ട്, പക്ഷി എന്നൊക്കെ അക്ഷരം അർത്ഥമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ത്വയ്യാറത്തുനാണ്. ത്വയ്യാറത്തുൻ കണ്ടോ, ത്വാ പഠിക്കാൻ പോവാണ്. ത്വയ്യാറത്തു എങ്ങനെ എഴുതാ, ത്വാ എഴുതുമ്പോ ശ്രദ്ധിക്കണട്ടാ, ത്വാ എഴുതുമ്പോ ഛർദിക്കാനുണ്ട്. എന്താണെന്നറിയോ, ഇവിടുന്ന് സ്വാദ് എഴുതും, നമ്മൾ സ്വാദ് എഴുതിയില്ലേ, ഈ സംഭവമാണ്, ഈ സംഭവമാണ് എഴുതേണ്ടത്. നോക്കൂ, നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നു. ഓക്കെ ഓക്കെ, ഇങ്ങനെ കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് കാല് പിന്നിട്ട് കൊടുത്തു. ഇതാണ് ത്വ. ഇതിനെന്താ പറയാ, ത്വ ത്വ. നമ്മൾ ഇന്ന് പഠിക്കണത് എന്താണ്, ത്വയ്യാറത്തുൻ. ഇന്നെന്താണ് പഠിക്കണത്, ത്വയ്യാറത്തുൻ. അപ്പോ ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ അയിൻ്റെ ഇട്ടാ, എന്നിട്ട് യാ ത്വയ്യാറ തുൻ. എന്താണ് ത്വയ്യാറത്തു എന്ന് പറഞ്ഞ, ത്വയ്യാറത്തു എന്ന് പറഞ്ഞ വിമാനം. ഓക്കെ, ഇപ്പൊ ത്വാ ഇതെങ്ങനെയാണ്, ത്വാ നമ്മള് പിന്നെ സ്വാദിന്റെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഇട്ടു ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, ഇത് അവസാനിപ്പിച്ച് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ത്വാ ഇങ്ങനെ ഇടാം, ഒറ്റക്ക് ഇതിന്റെ ത്വാ കേട്ടാ, ഇങ്ങനെ ഒരു കാലിങ്ങനെ വരച്ചു കൊടുക്കാം. ത്വാ ഒന്നും കൂടി ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്നു, ഇങ്ങനെ കൊണ്ടുവന്ന്, ഇങ്ങനെ കൊണ്ടുവന്നു, ഇതുകൊണ്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കാം. ത്വാ കൂട്ടി ഏതാണെങ്കിൽ ഇത് ക്ലോസ് ചെയ്യില്ല, നേരെ അങ്ങോട്ട് പോകും കേട്ടാ. ഏഹ്, ചില ഇതിലേ നേരെ പോകുള്ളൂ, ചില ഇതില് ക്ലോ ഇങ്ങോട്ട് എടുക്കും. അത് ഈ ഇവിടെ കണ്ട, ഇവിടെ വന്നിരിക്കുന്നത് ഈ ത്വാ ത്വാ ഇന്റെ കുരിപ്പല്ല അത്, ഇത് യാ എഴുതാൻ വരുന്ന ആ സംഭവമാണ്. യാ എഴുതാൻ ഇങ്ങനെയല്ലേ നമ്മള്, അപ്പൊ യാ ഇന്റെ സാധനമാണിത്. ത്വാഇനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ മുട്ടിച്ചിരിക്കാണ് ഇതിങ്ങനെ കേട്ടോ. എന്നിട്ട് കാലിങ്ങനെ ഇട്ട് കൊടുക്കും, ത്വയ്യാ, ശരിയായോ, യാ ഇന്റെ കുനിപ്പാണിത്. ഓക്കെ, ഒറ്റക്ക് എഴുതുമ്പോ ഇങ്ങനെ കുനിപ്പ് വരണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കാലിട്ടിട്ട് എഴുതണം. കാഫും അതുപോലെ തന്നെ നമ്മൾ ഈ കാഫും ഈ ത്വാവും കാല് പിന്നെയാണ് എഴുതല്. ഓക്കെ, കാല് പിന്നെയാണ്, അതിന്റെ ബാക്കിയുള്ള ഭാഗമാണ് ആദ്യം എഴുതേണ്ടത്. ക്ലിയർ ആയില്ലേ. അപ്പൊ ത്വാ ത്വയ്യാറത്തുൻ വിമാനം, ത്വാ എഴുതി നമുക്ക് മനസ്സിലായില്ലേ, സ്വാദിന്റെ ഇത്രയും ഭാഗം. എന്നിട്ട് അതിന്റെ മേലെ എന്ത് ചെയ്യാ, ഒരു കാലിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ.
തയ്യാറത്തുൻ. ഇതിനെ പലരും താ 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 തത്തമേലെ താ എന്നുള്ള താ ആയിട്ടാ പറയാ. ഈ ത്വാ മലയാളത്തിൽ ഇല്ല. പിന്നെ ചിലവർ ഇങ്ങനെ പറയും തത്വം. ഇതിനെ തത്തം എന്ന് പറഞ്ഞാൽ ശരിയാവോ? തത്തം എന്ന് പറഞ്ഞാൽ ശരിയാവോ? പറ്റൂല. ഇതിന് ത്വാ ഉച്ചരിക്കുമ്പോ ഇത്തിരി കനവും കട്ടിയൊക്കെ ഉണ്ട് അല്ലെ? തത്വ ത്വം അല്ലെ? ഇതൊരു അക്ഷരം ത. ഇത് ദാല്. ഇത് കാല് പിന്നണ ഇതുണ്ട് കേട്ടാ. ഞാനൊക്കെ ആദ്യം കാലുമെന്ന് തുടങ്ങിയിട്ട് എഴുതി പഠിച്ചിരുന്നത്. പിന്നെയാണ് ഇത് കാല് പിന്നെ ഇതുണ്ട് ഇത് മനസ്സിലാവുന്നത്. കാഫ് എഴുതുമ്പോഴും അതുപോലെ ഈ ത്വാ എഴുതുമ്പോഴും ലൊമ്മു തന്മീനൊക്കെ എഴുതുമ്പോഴും പണ്ട് പഠിച്ചതാണ് എഴുതി വരിക. തെറ്റാറുണ്ട് പലപ്പോഴും. ഇത് മൂന്നും ഇതിന്റെ മഹ്റജ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. ഇത് മൂന്നിന്റെ മഹ്റജ് ഒന്നാണ്. നാവിന്റെ തലയും മേലെ മുൻപല്ലിന്റെ മുരടും എന്ന് പറഞ്ഞേ. നാവിന്റെ തല പേടിപ്പിച്ചല്ല കേട്ടാ, നാവ് ഉറപ്പിച്ച് പേടിപ്പിച്ചല്ല. നാവിന്റെ തലയും മേലെ മുൻപല്ലിന്റെ മുരട്. മുരട് എന്ന് പറഞ്ഞാൽ കടഭാഗം. ഇതാണ് മേലെ മുൻപല്ലി. ഇതിന്റെ കടഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഉച്ചരിച്ചിട്ടാണ് ത്വാവും ദാലും ത്വാവും ഉച്ചരിക്കേണ്ടത്. ഇത് മൂന്നിന്റെ മഹ്റജ് ഒന്നാണ്. മഹ്റജ് എന്ന് പറഞ്ഞാൽ എന്തുട്ട? അക്ഷരങ്ങൾ പുറത്തു വരുന്ന പുറപ്പെടുന്ന സ്ഥലം. അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലത്തിനാണ് മഹ്റജ് എന്ന് പറയാ. കന്യാകുമാരിയിൽ നിന്ന് പിന്നെ കാസർഗോഡ്ക്ക് പോകുന്ന ട്രെയിൻ, അപ്പോ ആ ആ ട്രെയിനിന്റെ മഹ്റജ് അവിടുന്ന കന്യാകുമാരി എന്ന് പുറപ്പെടുമ്പോ കന്യാകുമാരിന്റെ മഹ്റജ്, മനസ്സിലായില്ലേ? പുറപ്പെടുന്ന സ്ഥലം അപ്പൊ മഹ്റജ്. അപ്പോ താവും ദാലും അതുപോലെ തന്നെ ത്വാവും ഒരു സ്ഥലത്തുനിന്നാണ് പുറപ്പെടുന്നത്. പക്ഷെ സ്വരം വ്യത്യാസമുണ്ട്, അക്ഷരം വ്യത്യാസമുണ്ട് ഇല്ലേ? ഒക്കെ തോ വായൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ എല്ലാ അക്ഷരങ്ങളും പുറപ്പെടുന്നത്. വായൻ്റെ ഉള്ളിൽ അല്ലാണ്ട് പുറത്തുനിന്ന് ഇപ്പൊ നമുക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അന്ന് അക്ഷരമായി മാറൂലല്ലോ. ഒക്കെ വായൻ്റെ ഉള്ളിൽ തന്നെ വരുന്നത് അല്ലേ? 28 അക്ഷരങ്ങളും വായൻ്റെ ഉള്ളിൽ തന്നെ വരുന്നത്. അതിന് പല സ്ഥലങ്ങളുണ്ട് അവിടെ നിന്ന് ഉച്ചരിക്കണം. പല സ്വരങ്ങളുണ്ട്, ശബ്ദങ്ങളുണ്ട്, സിഫത്തുകളുണ്ട്. അതൊക്കെ അനുസരിച്ച് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അപ്പൊ ത്വാ ഉച്ചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ മുരടിൽ വെച്ചിട്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ തല നാവിന്റെ ഗതി താഴേക്ക് വരികയാണ് വേണ്ടത്. ത്വാ ഉച്ചരിക്കുമ്പോ നാവിന്റെ ഗതി മേലോട്ട് പോണം. ത്വാ 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 നാവിന്റെ നടു മേലോക്ക് പൊന്തണം എന്ന് പറഞ്ഞാൽ നടു വളഞ്ഞ് മേലോക്ക് പൊന്തണം. ത്വാ അതായത് താ പറയുമ്പോഴോ, താ എന്ന് പറയുമ്പോ നാവ് താഴത്തേക്ക് വരിക ചെയ്യുന്നത്, നാവ് താഴത്തേക്ക് വരികയാണ്. അപ്പോ ഈ തത്വം എന്ന് പറയുമ്പോ രണ്ടും ഒരേപോലെ തത്വം തത്വം എന്ന് പറഞ്ഞാൽ പറ്റൂല. രണ്ടും രണ്ട് സ്വരാണ്. അപ്പോ ഈ ത്വാഇനെ മലയാളത്തിൽ എഴുതുന്ന പദം ഇല്ല. ചിലവരൊക്കെ ഇങ്ങനെ എഴുതും. അപ്പൊ ഈ രണ്ടും വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാൻ കുട്ടികളോട് പറയും, മക്കളെ തത്തമേലെ താ അല്ല അവിടെ. മുസ്തഖീം എന്നതിലെ താ തത്തമേലെ താ ആണ്, പുള്ളിയുള്ള താ. നാവിന്റെ ഗതി താഴിട്ട് വരണം. സിറാത്വാ എന്ന് പറയുന്നതല്ല, ത്വാ ഏതാണ്? ഇതാണ്, നാവിന്റെ നടു വളഞ്ഞ് മേലോക്ക് പോണം. ത്വാ ആണ്. ത്വാ താ ആകാൻ പാടില്ല, താ ത്വാ ആകാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താകും? അക്ഷരം മാറി, അർത്ഥം മാറി, ഫാത്തിഹ കുളമായി. ഫാത്തിഹ തെറ്റി, ഫാത്തിഹ തെറ്റിയ നിസ്കാരം തെറ്റി, ആകെ പ്രശ്നമാണ്. അപ്പോ ഫാത്തിഹ തെറ്റും ശരിയും എന്ന് പറഞ്ഞിട്ട് ഒരു നാല് വീഡിയോ നമ്മൾ എം എസ് ഓഫീസിൽ ചെയ്തിട്ടുണ്ട്. 10-20 തെറ്റുകൾ എഴുതി കാണിക്കുന്ന ഒരു വീഡിയോ ആണത്. പക്ഷേ അത് നമുക്കിത് കഴിഞ്ഞതിന് ശേഷം അത് പഠിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് താ ദാല് ത്വാ. ത്വാ എന്നുള്ള അക്ഷരമാണ് നമ്മൾ എഴുതുന്നത്. ത്വാ എഴുതേണ്ട രൂപം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഇനി ഒന്ന് രണ്ട് വാക്കുകൾ എഴുതിയിട്ട് ത്വാഇന്റെ മഹ്റജ് നമ്മൾ മനസ്സിലായി. ഇത് മൂന്നിന്റെ മഹ്റജ് ഒന്നാണ് നമ്മൾ പറഞ്ഞു. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബേജാറാവണ്ട കേട്ടാ. നമ്മൾ ഒരേപോലത്തെ മഹ്റജുള്ള അക്ഷരങ്ങളൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞു തരും, എന്നിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ ചെയ്തു തരും കേട്ടോ ഇൻഷാല്ലാ. അപ്പൊ നോക്കുക, നമ്മള് ത്വാ ആണ് നമ്മൾ പറഞ്ഞത്. ത്വാഇന്റെ കാല് പിന്നെയാണെന്ന് പറഞ്ഞു അല്ലേ? ഇനി വേറൊരു വാക്ക് ത്വാവിലത്തുൻ. ത്വാവിലത്തുൻ എങ്ങനെ എഴുതാ? അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ തുടങ്ങി, ഇവിടെ ഇങ്ങനെ വരണ്ട കേട്ടോ. ഇവിടെ നമ്മൾ ഇങ്ങനെ തുടങ്ങി, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറച്ചിങ്ങോട്ട് നീട്ടിയിട്ട് ഇങ്ങനെ ഇടാ. ത്വാ ഇത് അലിഫാണ് കേട്ടോ. ത്വായിനെ നീട്ടാനുള്ള അലിഫാണ്. ഇനി ത്വായിന്റെ കാല് പിന്നെ എങ്ങനെയാണ് വരക്ക, മനസ്സിലായില്ലേ? ഇപ്പൊ എന്തായി? ത്വാ ത്വാവിലത്തുൻ. ഇനി വാവ് ഇങ്ങനെ എഴുതി, ലാം ഇങ്ങനെ എഴുതി, ത്വാവ് കൂട്ടി എഴുതാ. ത്വാവിലത്തുൻ. ക്ലിയർ ആയോ? ത്വാവിലത്തുൻ ത്വാവിലത്തുൻ ത്വ
ത്വാന്ന് പറഞ്ഞ് പഠിച്ചു നോക്കുകയാണ്, നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ മുരട്ടിൽ കൊണ്ടുവച്ച് നാവിന്റെ നടു മേലേക്കും ഉയർത്തിയിട്ടാണ് ഉച്ചരിക്കുമ്പോൾ മേലേക്കും ഉയരണം. അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ ഗതി മേലേക്ക് ഉയരുന്നതും നാവിന്റെ ഗതി താഴേക്ക് പോകുന്നതുമായ അക്ഷരങ്ങളുണ്ട്. അതിൽപ്പെട്ട അക്ഷരങ്ങളാണ് ഹുസ്സൽ തിങ്കിൽ എന്ന് പറയുന്ന സ്ത്രീലായന്റെ അക്ഷരങ്ങൾ. സ്ത്രീലായന്റെ അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ ഗതി മേലോട്ട് പോകണമെന്നാണ്. അതിൽപ്പെട്ട അക്ഷരമാണ് ത്വാ. താ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ത്വാ ത്വാ താ താ പാടില്ല കേട്ടോ. ആ ത്വാവിലത്തുൻ എഴുതിയില്ലേ. ഇനി ബത്വീഹുൻ, ഇപ്പൊ ത്വാനെ നമ്മൾ നീട്ടാനുള്ള എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അലിഫിട്ടിട്ട് നീട്ടണേ, ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്നു, ഇതിങ്ങനെ ഇടാം. ഒന്നും കൂടി നോക്കിട്ടോ, ഇങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങനെ കൊണ്ടുവന്നു, ത്വാനെ നീട്ടാനുള്ള വരച്ചു, കാല് പിന്നാണ് വരക്കാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ത്വാവിലത്തുൻ. ഇനി ബത്തീഹുൻ, ബിത്തീഹുൻ ആയിക്കോട്ടെ. ആ ബിത്തീഹുൻ എങ്ങനെ എഴുതാ, ബാ ഇങ്ങനെ ഇട്ട, എന്നിട്ട് ത്വാ ഇനെ നമ്മൾ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നു. ബിത്വീ ഇനി യാ ഇങ്ങനെ വരച്ചു, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഹാ ഇന്റെ മേലാണ്ട് വരച്ചു. ഇപ്പൊ എന്തായി, ബി ത്വാനുള്ള കാല് വരച്ചു. ഇപ്പൊ എന്തായി, ഇതിൽ കൊണ്ട് വരക്കണം കേട്ടാ. ബിത്തീഹുൻ, ഹായ് ഭയങ്കര സേല ബിത്തീഹുൻ എഴുതിയത്. ഏഹ് ഞാനിങ്ങനെ എഴുതി എങ്ങനെയൊക്കെ വൃത്തിയാവോ. ബിത്തീഹുൻ അടിപൊളിയായിട്ട് ഒരു ചേച്ചി എഴുതി വിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ ക്ലാസ്സിൽ, നല്ല രസമുണ്ടായിരുന്നു എഴുത്ത് കാണാൻ. ബിത്തീഹുൻ ചിത്രമൊക്കെ വരയ്ക്കാൻ കഴിയുന്നവർക്ക് നല്ല രീതിയിൽ എഴുതാൻ കഴിയും. ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ട് ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ അതിന്റെ സ്വഭാവം മനസ്സിലായില്ലേ, ഹാൻഡ് റൈറ്റിംഗ് ആ വൃത്തികേടാണ്. അപ്പൊ ബിത്തീഹുൻ എന്താ വായിക്കത്, ഇവിടെ ത്വായിനെ നമ്മൾ യാട്ടിട്ട് നീട്ടാനുള്ളത്, ത്വായിനെ നമ്മൾ അലിഫിട്ട് നീട്ടാനുള്ളത്, ഇനി ത്വായിനെ വാവിട്ട് നീട്ടാനുള്ള ഒരു വാക്കും കൂടിയും പഠിച്ചു കഴിഞ്ഞാൽ ഇതാണ്ട് കഴിഞ്ഞു. മത്തൂത്തുൻ ആയിക്കോട്ടെ. മത്തൂത്തുൻ മത്തൂത്തുൻ ട്ടാ. അപ്പൊ മീമിനെ നമ്മളിങ്ങനെ കൊണ്ടുവന്നു, എന്നിട്ട് ത്വാ എഴുതാൻ നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് അങ്ങനെ ഇങ്ങോട്ട് എടുത്തു, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വാവ് ഇങ്ങനെ ഇട്ടു. ഇപ്പൊ എന്തായി, മത്തൂ. ഇനി തായിനെ നമ്മൾ ഇങ്ങനെ കൊടുന്ന് ഇവിടെ കൊടുന്ന് ഇതിങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് കേട്ടാ, കാരണം നമ്മൾ ഇനി വേറെ വേറെ കൂട്ടി എഴുതുന്നില്ലല്ലോ. മത്തൂത്തുൻ മത്തൂത്തുൻ ശരിയായോ. മത്തൂത്തുൻ തയ്യാറത്തുൻ ത്വാവിലത്തുൻ ബിത്തീഹുൻ മത്തൂത്തുൻ മത്തൂത്തുൻ. ഓക്കെ, അപ്പൊ ത്വാ എന്നുള്ള അക്ഷരം പഠിച്ചു, ത്വാവിന്റെ മഹ്റജ് പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ ത്വാവും ദാലും താവും ഒരു സ്ഥലത്തു നിന്നാണ് പുറപ്പെടുന്നതെന്ന് പഠിച്ചു, ത്വാ ഉച്ചരിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കണം എന്നും പഠിച്ചു അല്ലേ. ആ അങ്ങനെ എന്തൊക്കെയാ നമ്മൾ പഠിച്ച്, ധ്യാന പഠിച്ചാൽ ധ്യാന വിടും, ഒന്നും ഓർമ്മയിൽ ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ ആയാൽ പറ്റൂല, മഹ്റജുകൾ പഠിക്കണം. എല്ലാ അക്ഷരങ്ങളും ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെടാൻ പറ്റൂല. പതിനേഴ് അഞ്ച് മഹ്റജിൽ നിന്ന് പല പല രീതിയിലായിട്ടാണ് അക്ഷരങ്ങൾ പുറപ്പെടുന്നത്, അതിനുശേഷം നമുക്ക് പിന്നെ പറയാം. ആ ഇനി നമുക്ക് കേട്ടയത്തിനുള്ള കുറച്ച് വാക്കുകളാണ്. ഒന്നാമത്തെ വാക്ക് കേട്ടോ, നന്നായി ഇൻഷാല്ലാ എഴുതണം, പരിശ്രമിക്കണം, അധ്വാനിക്കണം. ഇത് ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ്, പദങ്ങളാണ്, ഉച്ചാരണം ശ്രദ്ധിക്കൽ ആവശ്യമാണ്. എഴുത്തൊക്കെ നമുക്ക് വേഗം മനസ്സിലാവുണ്ടാവും, ഉച്ചാരണം ശ്രദ്ധിക്കൽ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തിരി ഇടങ്ങേറുള്ള അക്ഷരങ്ങളൊക്കെ ലാസ്റ്റാണ് വന്നിരിക്കുന്നത്, കാരണം എഴുതി പഠിക്കുമ്പോൾ അവർക്ക് സുഖം സിമ്പിളായ അക്ഷരങ്ങൾ എഴുതി വരാനോ. കണ്ട അലിഫുണ ആദ്യം തന്നെ വന്നിരിക്കുന്നത്, ഇങ്ങനെ ഒരു തോണ്ടലിങ്ങനെ തോണ്ടിയാൽ മതി അല്ലേ. ആ അപ്പൊ ഇനി ഒന്നാമത്തെ വാക്ക് ത്വാവിലത്തുൻ. അപ്പൊ ഞാൻ ത്വാക്ക് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ, ത്വാവിലത്തുൻ. ഈ ത്വാ ഇട്ട് കഴിഞ്ഞാൽ ഏത് താണെന്ന് മനസ്സിലാക്കണം, ഈ ത്വാ ആണെന്ന് മനസ്സിലാക്കണം കേട്ടാ. ഓ ചോ കുടിഞ്ഞു, ഈ ത്വാ ആണെന്ന് മനസ്സിലാക്കണം കേട്ടാ. ഓക്കെ, ആ അപ്പൊ ത്വാവിലത്തുൻ. ഇനി രണ്ടാമത്തെ തമാത്തിമുൻ, അത് നമ്മൾ അവിടെ എഴുത്തു വന്നോ ഇല്ല. ത്വമാതിമുൻ ത്വമാതിമുൻ. മൂന്നാമത്തെ ഖത്തീബ്. ആ ഖത്തീബ് പള്ളിയിൽ ഉസ്താദ് ഖത്തീബ്. ഖത്തീബ് അല്ലടാ കത്തി, കത്തി അല്ല, ഖ ആണ്. ഏത് നമ്മളെ ഈ ഖാർപ്പിക്കുമ്പോ വരുന്നില്ല, ഖത്തീബ് ഖത്തീബ്. അപ്പൊ നമ്മളെങ്ങനെ ഹാ ഇട്ടിട്ട് മേലൊരു പുള്ളി ഇടും അല്ലേ, ഖത്തീബ് ഖത്തീബ്. ഇനി നാലാമത്തെ വാക്ക് ഖത്തീബ്. എന്താണ് പേടിക്കണ്ട, ത്വഹി ഹാക്ക് ശബ്ദ് വേണം കേട്ടാ. ത്വഹിർ ത്വ
ഹാക്ക് ചെത്തിടാ തത്വിന്റെ അവിടെ ഇവിടെ എന്താണ് ഈ ത്വ ആണ് കേട്ടാ അത് ശ്രദ്ധിച്ചാ മതി ഇനി അഞ്ചാമത്തെ വാക്ക് അഞ്ചാമത്തെ വാക്ക് മുത്തത്വഹിരീന മുത്തത്വഹിരീന എന്ന് പറഞ്ഞാ ശുദ്ധിയുള്ളവർ വൃത്തിയുള്ളവർ എന്നുള്ള അർത്ഥം വൃത്തി ഈമാന്റെ ഭാഗമാണ് അള്ളാഹു വൃത്തിയുള്ളവനാകുന്നു വൃത്തിയുള്ളതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു വൃത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൃത്തിഹീനമായ വസ്തുക്കളിലേക്ക് നമ്മൾ നോക്കാൻ പാടില്ല കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തുന്നതാണ് മലത്തിലേക്ക് നോക്കാൻ പാടില്ല അതുപോലെ തന്നെ ചത്തുചീഞ്ഞ സാധനത്തിലേക്ക് നോക്കാൻ പാടില്ല മ്ലേച്ഛമായ വസ്തുക്കളിലേക്ക് നോക്കരുത് അതൊക്കെ കണ്ണിൻ്റെ കാഴ്ച എന്താകും കുറക്കുന്നതാണ് അപ്പൊ തത്വഹീറ അതന്നെയല്ലേ അല്ല മുത്തഹിരീന എന്നാണ് അല്ലേ പറഞ്ഞത് മുത്തത്വഹിരീൻ എന്താണ് മുത്തത്വഹിരീൻ മുത്തത്വഹിരീൻ ഈ താഗ് പുള്ളിയുള്ള താഗ് കേട്ടാ ഇത് ത്വയ്യാറത്തിലെ താഗ് എന്ന് പറയണം കേട്ടാ എപ്പോഴും നമ്മൾ ഈ ത്വായിനെ കുറിച്ച് എന്താ പറയാ ത്വയ്യാറത്തിലെ താഗ് ഇത് തത്തമേലെ താ എന്ന് പറഞ്ഞോളി എന്നാലും കുഴപ്പമില്ല തത്തമ്മ എന്ന് ഇപ്പൊ എങ്ങനെ ചെയ്ത അറബിയില് ത ത മ അല്ലേ ത ത മ തത്തമ്മ തത്തമ്മ അല്ലേ തത്തമേലെ താഗ് ഓക്കെ നല്ല കളർ പൗഡർ ഈ കല്യാണത്തിനൊക്കെ പോണ അവരൊക്കെ ഇങ്ങനെ നന്നായി പുട്ടിയൊക്കെ ഇട്ടിട്ടല്ലേ പോവാ മുഖത്ത് പൗഡറൊക്കെ ഇട്ടിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ എന്താകും ഉടുപ്പൊക്കെ നനഞ്ഞാലും മുഖം നനയ്ക്കൂല മുഖം നനച്ചാലോ പിന്നെ ചാലൊക്കെ ഇങ്ങനെ ഒലിച്ചിട്ടേ വെള്ളം ഒലിച്ചിട്ട് പൗഡറൊക്കെ പോവില്ലേ പുട്ടിയിട്ടത് കളർ പൗഡർ ഇട്ടതൊക്കെ അപ്പൊ അഞ്ച് ഇനി ആറാമത്തെ വാക്ക് ആറാമത്തെ വാക്ക് എന്താണ് ലാദാണ് കേട്ടാ നമ്മൾ ഇന്നലെ പഠിച്ചരാം ലാദ് ഇവിടെ എഴുതിയിട്ടില്ല നമ്മളിപ്പോ ഇവിടെ തൽക്കാലം ഇങ്ങനെ ഒരു കുഞ്ഞു ലാദിനെ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം ലാദു ലാദിനെ നമ്മള് എങ്ങനെയായിരുന്നു എഴുതിയിരുന്നത് ലാട്ടിന്റെ മേലെ പുള്ളിയായിരുന്നു അല്ലേ തൻവീനിട്ടിട്ട് അലിഫ് ഇടണം കേട്ടാ ലഹ് ത്വീറ ഇനി ഏഴാമത്തെ ലഹ് ത്വീറ ഈ ഹാ ഈ ഹാ ആണ് കേട്ടാ ലഹ് ത്വീറ ഈ ഹാ ആണ് കേട്ടാ പിന്നെ എട്ടാമത്തെ വാക്ക് എട്ടാമത്തെ വാക്ക് മലറത്തുൻ ശദീദത്തുൻ വലിയ ബുദ്ധിമുട്ട് എന്ന് അർത്ഥം മലറത്തുൻ ശദീദത്തുൻ അപ്പൊ എങ്ങനെ ഇതാ മാക്ക് ചെത്തിടണ്ട മലറ്റാന്ന് വായിക്കണ്ട മലറാന്നത് വായിക്കേണ്ടത് അന്ന് ഒരു കാര്യം ചെയ്താ ഇവിടെ ഇങ്ങനെ ഇതാ മലറത്തുൻ മലറത്തുൻ പിന്നെന്തായിരുന്നു ശദീദത്തുൻ ഒമ്പാമത്തെ വാക്ക് തയ്യാറത്തുൻ തത്വീറോ തയ്യാറത്ത് പറന്നു എന്ന് വിമാനം പറന്നു എന്ന് തയ്യാറത്തുൻ ത്വയ്യാറത്തുൻ തയ്യാറത്തുൻ തത്വീറു തത്വീറു തയ്യാറത്തുൻ തത്വീറു വിമാനം പറന്നു ഖുർത്തൂമുൻ തവീലുൻ അടുത്ത വാക്ക് ഖുർത്തൂമ പറഞ്ഞ തുമ്പിക്കൈ കേട്ടോ തവീൽ എന്ന് പറഞ്ഞാൽ നീണ്ട തുമ്പിക്കൈ എന്നർത്ഥം പത്ത് ഖുർത്തൂമുൻ ഹായിന്റെ മേലെ പുള്ളിയിട്ടു ഖുർ ത്വാ ഈ താ കേട്ടോ അന്ന് പഠിച്ച താ ഖുർത്തൂമുൻ തവീലുൻ ത്വാ ഇങ്ങനെ ഇട്ടു തവീലുൻ എഴുതിക്കോളി ഖുർത്തൂമുൻ ഖുർത്തൂമുൻ ഇങ്ങനെ എഴുതിയെടുത്ത് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടാ ഖുർത്തൂമുൻ ത്വവീലുൻ ഖുർത്തൂമുൻ ത്വവീലുൻ അപ്പൊ മാഷാ അൽഹംദുലില്ലാ നിങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്നാമത്തെ എന്ത് ചെയ്യുന്നു ത്വാവിലത്തുൻ രണ്ടാമത്തെ എന്ത് ചെയ്യുന്നു തമാത്തിമുൻ
മൂന്നാമത്തെ എന്തെയ്യുന്നു? ഖതീബ്. നാലാമത്തെ എന്തെയ്യുന്നു? തഹീർ തത്ഹീറ. അഞ്ചാമത്തെ എന്തെയ്യുന്നു? മുതതഹീരീൻ. ആറാമത്തെ എന്തായിരുന്നു? ലഹ്തീറ. ഏഴാമത്തെ എന്തെയ്യുന്നു? ഷസാതീറുൻ. എട്ടാമത്തെ എന്താണ്? മലറത്തുൻ ഷദീദത്തുൻ. ഒമ്പതാമത്തെ തയ്യാറത്തുൻ തതീറു. പിന്നെ ഒമ്പത്, പത്താമത്തെ ഖുർതൂമുൻ തവീലുൻ. ശരിയായോ? ശരിയാവോ? ശരിയാവും, പിന്നെ ആവാതെ എവിടെ പോണ് അല്ലേ? അവനവന് അവനവൻ വിശ്വാസം വേണം. ഞാൻ തുടക്കത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അതാ, എനിക്ക് ഇന്നിൽ വിശ്വാസം വേണം, നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം വേണം, എന്നെ കൊണ്ട് കഴിയും, ഞാനത് നേടിയെടുക്കും. ഐ ക്യാൻ, ഐ ക്യാൻ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ സ്കൂളിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് മോട്ടിവേഷൻ ചെയ്ത് കൊടുക്കും. ഐ ക്യാൻ, എന്നെ കൊണ്ട് കഴിയും, ഞാനത് ചെയ്യും, എന്നെ കൊണ്ട് പറ്റും എന്ന് കുട്ടികളാണ്ട് വിശ്വസിപ്പിക്കും. അതുപോലെ ഉമ്മാരെ, ഇപ്പാരെ, വല്യമാരെ, വല്യപ്പാരെ, മക്കളെ നിങ്ങളെ വിശ്വസിക്കാണ് നമ്മൾക്കിട്ട് കഴിയും. ആ മുസ്ലിങ്ങളായ ആളുകൾ വരെ അറബി എഴുതി വായിച്ച് പഠിക്കണ്, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചക്ക വേരുമ്പലും കായ്ക്കുന്നൊക്കെ കാരണന്മാര് പറഞ്ഞിട്ടുണ്ടാവും. അത് കുട്ടികൾക്ക്, പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രമൊന്നല്ല. മെല്ലെ തിന്നാ മുള്ളും തിന്നാ, മെല്ലെ തിന്നാ പനയും തിന്നാന്നൊക്കെ പറയണത് വല്യമാരെ നിങ്ങൾ കേൾക്കണില്ലേ? ആർക്ക് പറഞ്ഞു കൊടുക്കണം? പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രമുള്ളതല്ല, നമുക്കും കൂടി ഉള്ളതാണ്. മെല്ലെ തിന്നാ അറബി എഴുത്തും വായനയും പഠിക്കുക, മെല്ലെ തിന്നാ പനയും തിന്നാ മുള്ളും തിന്നാ അറബി എഴുത്തും വായനയും സൂപ്പറായിട്ട് പഠിക്കുക. അപ്പൊ വേണമെന്ന് വിചാരിച്ച് നന്നായി അധ്വാനിച്ച് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്കൊക്കെ നാഫിയ ഇൽമു പ്രദാനം ചെയ്യട്ടെ. ഒരു മൂന്ന് സലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പടച്ചവനെ ലോകരക്ഷിതാവേ റഹമുർ റഹീമായ അല്ലാഹ, ഞങ്ങളെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ, ഞങ്ങളെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കണേ അല്ലാ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കണേ അല്ലാ, അല്ലാഹുവെ തക്വയുള്ള ഒരു ഹൃദയം നൽകണേ അല്ലാ, നിന്നെ പേടിച്ച് ജീവിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ പുണ്യമായ ഒരു പുതുവർഷത്തിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെച്ചു. ഈ പുതുവർഷം ഞങ്ങൾക്ക് എല്ലാ നിലക്കും അനുകൂലമാക്കണേ അല്ലാ. ഈ വർഷത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശർറുകൾ, പ്രകൃതിക്ഷോഭങ്ങൾ, പകർച്ചവ്യാധികൾ, അപകടങ്ങൾ, അതിൽ നിന്നൊക്കെ ഞങ്ങളെയും ഞങ്ങൾ അഖിലുകാരെയും കാക്കണേ അല്ലാ. ഈ വർഷത്തിൽ എന്തൊക്കെ നന്മകൾ നീ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതൊക്കെ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയി ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ ഉപ്പ, ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ ഭർത്താവ്, ഞങ്ങളുടെ സന്താനങ്ങൾ, കുടുംബാദികൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഞങ്ങൾക്ക് ഹദിയ നൽകിയർ, സ്വതക്ക നൽകിയർ, ഭക്ഷണം നൽകിയർ, റബ്ബെ ഞങ്ങളെ അഭ്യുദയകാംക്ഷികളെല്ലാവർക്കും നീ, റബ്ബെ ഞങ്ങളിൽ നിന്ന് മരിച്ചു എല്ലാവർക്കും നീ മൗഫിറത്ത് നൽകണേ അല്ലാ. അവിടൊക്കെ ഖബർ നീ വിശാലമാക്കി നൽകണേ അല്ലാ. റബ്ബെ ഞങ്ങളുമായി സഹകരിച്ച് ഇപ്പോഴും മുന്നോട്ട് പോകുന്നവര് ഒരുപാട് ആളുകളുണ്ട് റബ്ബെ, അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹു നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ ത്വാഅത്തിലും പൊരുത്തത്തിലുമായിട്ടുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബെ ഞങ്ങളെ, ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ അല്ലാ. വല്ലപ്പോഴും നിസ്കരിക്കുന്നവരല്ല റബ്ബെ, നിത്യം അഞ്ചു നേരം നമസ്കാരം നിലനിർത്തുന്ന യഥാർത്ഥ മുസ്ലിങ്ങളാക്കണയല്ല, സൽസ്വഭാവത്തിന്റെ ഉടമകളാക്കണയല്ല, കുശുമ്പില്ലാത്ത, കുനിറ്റില്ലാത്ത, അഹങ്കാരമില്ലാത്ത, അത്യാഗ്രഹമില്ലാത്ത, മറ്റുള്ളവന്റെ ഗീബത്തു നമീമത്തൊന്നും പറയാതെ അവനവന്റെ കാര്യങ്ങൾ നോക്കി അവനവന് വേണ്ട ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണയല്ല. അപ്പേ ഞങ്ങളെ, ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കൾ കാരണമായി ദുനിയാവിലും നാളെ ആഖിറത്തിലും വഷളാകേണ്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ല അല്ലാ. ഞങ്ങളൊക്കെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. റബ്ബേ പല പല സന്ദർഭങ്ങളിലായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാർ, അറബി പഠിക്കുന്നവർ, ഖത്ത് ഓതുന്നവർ, രാവിലെ നടക്കുന്ന മജ്ലിസിൽ പങ്കെടുക്കുന്നവർ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رحمانا يا رب محرم 9 വ്യാഴാഴ്ച ദിവസമാണ്, മുഹറം 10 വെള്ളിയാഴ്ച ദിവസമാണ്. അല്ലാഹ് മുഹറം 9-നും 10-നും ഒക്കെ നോമ്പ് നോക്കാനൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്. അമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മാഇൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസീഫൂൻ. വസലാമുൻ അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി
لله رب العالمين ان شاء الله بريم الله بره محرم 8 نانه عند واپا مرنه بتده 9 نانه مرو جيده محرم 9 ني واپا عند اندانه نيغلا ولياريه دعاء لني من كربته كل بدتنام الله نام ايبريم يرلوك بيجيل بدتي انغري كده نملا بريا سنغل وش مغل كماران مراد ولا كاسيلا كان غلن دوار كنا غلن كدوار دوار كنا بديشيا مكن ده ولا بكون دوار كنا تا ان شاء الله اسيك بدعاء السلام عليكم ورحمة الله وبركاته.